കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ വികസനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നവീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഒപ്പം നിർത്തി പുരോഗതിയുടെ നവപാതകൾ തീർക്കുകയാണ് സർക്കാർ. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും രാജ്യാന്തര മാതൃക തീർക്കുന്ന പ്രകടമായ വികസന മാറ്റം കേരളത്തിൽ വന്നുകഴിഞ്ഞിരിക്കുന്നു. സഹജീവിയുടെ ജീവിതങ്ങൾക്ക് കൈത്താങ്ങും പ്രതീക്ഷയുമായ ജനകീയ നേതൃത്വം ഓരോ ദുരിതബാധിതരുടെയും കണ്ണീർ ഒപ്പിയെടുത്ത് അവർക്ക് മികച്ച ജീവിതം ഉറപ്പുവരുത്തുകയാണ്. എൻഡോസൾഫാൻ ഇരകൾക്ക് സുപ്രീംകോടതി പ്രകാരമുള്ള നഷ്ടപരിഹാര തുകകൾ അതിവേഗം വിവിധ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിശബ്ദ വിപ്ലവം കാസർഗോഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നത് 2011 സെപ്റ്റംബർ 30 എൻഡോസൾഫാൻ നിരോധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ പ്രസ്താവനയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതമായ ഓരോ വിലപ്പെട്ട ജീവനും ഹൃദയത്തോട് ചേർത്ത് നിർത്തി കരുതലും ആശ്വാസവുമേകി അതിജീവന പാതകൾ തീർക്കുകയാണ് ജനകീയ സർക്കാർ. വിഷബാധയേറ്റ് ചിറകറ്റ് കരിഞ്ഞുപോയ ജീവിതങ്ങൾക്ക് ജീവൻ നിലനിർത്താനും പരിപാലിക്കുവാനുമുള്ള മരുന്നുകളും ചികിത്സാ പരിചരണങ്ങളും മറ്റ് ജീവനോപാധികളും നൽകി നവജീവനേകുകയാണ് സർക്കാർ. കയ്യൂർ ചീമേനി, അജാനൂർ, പുല്ലൂർ പെരിയ, കല്ലാർ, പാണത്തടി, മൂളിയാർ, കാറടുക്ക, കുമ്പഡ്ജെ, ബദിയടുക്ക, ബെല്ലൂർ, എൻമകജെ എന്നീ പഞ്ചായത്തുകളിൽ ജീവിക്കുകയും ആയുസ്സെത്താതെ മരിക്കുകയും അരജീവിതം നയിക്കേണ്ടി വരികയും ചെയ്ത ഹതഭാഗ്യരായ എൻഡോസൾഫാൻ ബാധിതർക്ക് തണൽക്കുടകൾ നിവർത്തിവെച്ച് കേരളം സാന്ത്വന സ്പർശമാവുകയാണ്. ലാഭത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ മുതലാളിത്തം കടപുഴക്കിയ ഈ ജീവിതങ്ങൾ സമൂഹത്തിനു മുന്നിൽ നിസ്സഹായമായി ചോദ്യചിഹ്നമായി നിന്നപ്പോൾ അണപൊട്ടിയ പ്രതിഷേധങ്ങൾ നിരവധിയായിരുന്നു. അങ്ങനെ നിരവധി നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2017 കീടനാശിനി കമ്പനികൾക്കെതിരെ യുവജന സംഘടന നൽകിയ ഹർജിയിൽ എൻഡോസൾഫാൻ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി വിധിച്ചു. എൻഡോസൾഫാൻ ദുരിതത്തിനിരയായ കുടുംബത്തിന് 5056 കുടുംബങ്ങൾക്കായി അപേക്ഷ ക്ഷണിക്കുകയും ഏതാണ്ട് എല്ലാവർക്കും തുക വിതരണം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അവിടെ എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ല് കഴിഞ്ഞ 2-3 മാസക്കാലത്തിനിടയിൽ ഫലപ്രദമായി ഇടപെട്ട് കൊടുക്കേണ്ടുന്ന 5 ലക്ഷം രൂപ വീതം 5056 പേർക്കും നൽകാൻ ഇതിനകം സാധിച്ചു. ആരെങ്കിലും ഇനി അപേക്ഷകരായിട്ടുണ്ടോ എന്ന കാര്യം പത്രത്തിൽ പരസ്യം ചെയ്തു. ഏതാണ്ട് എല്ലാവർക്കും തന്നെ പൈസ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായ തുകയ്ക്ക് അപേക്ഷിച്ച മുഴുവൻ പേർക്കും ഇതിനോടകം തന്നെ സഹായത്തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മെയ് മുതൽ ജൂലൈ 11 വരെ 5056 പേർക്കായി 199,60,068 ധനസഹായമാണ് വിതരണം ചെയ്തത്. സർക്കാരിന്റെ സംവിധാനങ്ങൾ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട്. കാരണം ആനുകൂല്യം 5 ലക്ഷം രൂപ മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ പോലത്തെ പാവങ്ങൾക്ക് ഒരുപാട് നല്ല ഗുണമാണ് ഇങ്ങനെയുള്ള കിട്ടുന്നതെന്ന്. ഇപ്പോൾ ധനസഹായത്തിന് 5 ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് വലിയ ആശ്വാസമാണ്. 5 ലക്ഷം കിട്ടിയതിന് അത് വലിയ നല്ല കാര്യമാണ് കിട്ടിയത്. ഗവൺമെന്റിന് പല സഹായം ചെയ്യുന്നുണ്ട്. അരി ചെയ്തിട്ടുണ്ട്, പിന്നെ കറണ്ടുണ്ട്. 11 വയസ്സായി മൂക്ക്. തീരെ നടക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കുറേ തെറാപ്പിയും കാര്യങ്ങളെല്ലാം കുറേ ചെയ്തു, പ്രൈവറ്റായിട്ടിനെ കുറച്ച് ചെയ്തു. അപ്പോൾ അതിനെല്ലാം ഒരുപാട് പൈസ കടം വന്നിട്ടുണ്ടായിനി. അപ്പോൾ സർക്കാരിൻ്റെ ധനസഹായം ഇപ്പം 5 ലക്ഷം രൂപ കിട്ടി. അതിൽ നിന്ന് കുറേ കടം ഉണ്ടായിനി, ആ കടലും തീർക്കാൻ പറ്റി. സഹായധനത്തിന് അർഹരായവരെ കണ്ടെത്താനുള്ള പരിശോധന ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് നേരിട്ടോ അടുത്തുള്ള അക്ഷയ സെന്ററിലോ വില്ലേജ് ഓഫീസ് മുഖാന്തരമോ ഈ പോർട്ടലിൽ അപേക്ഷിച്ച മുഴുവൻ പേർക്കും ഇതിനോടകം തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു. മോനെ ചികിത്സിച്ചിട്ട് ഒരുപാട് രൂപ കടായിട്ടുണ്ടായിന്.
എന്നാലും മോന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ കരുതലായിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 3 ലക്ഷം കൊണ്ട് കടമെല്ലാം തീർത്തിട്ട് പിന്നെ എന്നാലും കടം തീർന്നിട്ട് എന്നാലും മോന് വേണ്ടിയിട്ട് 2 ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ട്. സർക്കാർ നമ്മളെ പിന്നെ ഒരു കൈത്താങ് പോലെ കൂടെ ഉള്ളത് വലിയ നേട്ടമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല നല്ല ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. എൻഡോ സൾഫാനുമായി ബന്ധപ്പെട്ട് ഇപ്പം 5 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ വളരെ നല്ല കാര്യമാണത്. സർക്കാരിൻ്റെ 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അത് വലിയ ഉപകാരമായിട്ടാണ് കാണുന്നത്. ചികിത്സക്ക് മംഗലാപുരം മാസം തോറും പോകണം. അവിടെയും ഫ്രീ ചികിത്സയാണ്. 4 താലൂക്കുകളിലെ തഹസിൽദാർമാരും റവന്യൂ ജീവനക്കാരും കൂട്ടായ യജ്ഞത്തിൽ ഒപ്പം പ്രവർത്തിച്ചാണ് എത്രയും വേഗത്തിൽ നഷ്ടപരിഹാര തുക നൽകാൻ പറ്റിയത്. ഇന്ന് ഈ ജൂലൈ മാസം 12-ാം തീയതി വരെ ഞങ്ങൾക്ക് 22 അപേക്ഷകൾ ഒഴികെയുള്ള മുഴുവൻ ആൾക്കാരും അപേക്ഷിക്കുകയും അവരിൽ 5,138 പേർക്ക് ധനസഹായം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുകയ്ക്ക് പുറമേ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ആശ്വാസധനമായി പെൻഷനും മറ്റാനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട്. ദീർഘകാല ചികിത്സ ആവശ്യമുള്ളവരും രോഗാവസ്ഥയിലുള്ളവരും തൊഴിലെടുക്കാനാവാതെ വീട്ടിൽ കഴിയുന്നവരുമായവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നവർക്ക് 1,700 രൂപയും പെൻഷൻ ലഭിക്കാത്തവർക്ക് 2,200 രൂപയും എൻഡോസൾഫാൻ ദുരിതബാധിതരായ മറ്റു രോഗികൾക്ക് 1,200 രൂപ വീതവും പ്രതിമാസ ധനസഹായം നൽകി വരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളിലെ 1 മുതൽ +2 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബഡ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് 2,000 രൂപ, 1 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് 2,000 രൂപ, 8 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് 3,000 രൂപ, +2, +1 എന്നീ ക്ലാസുകളിൽ പഠിക്കുന്നവർക്ക് 4,000 രൂപ എന്നിങ്ങനെ ദുരിതബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിലേക്ക് വിദ്യാഭ്യാസ സഹായധനമായി ഏർപ്പെടുത്തി നൽകുന്നുമുണ്ട്. മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് സ്പെഷ്യൽ ആശ്വാസ കിരണം പദ്ധതി പ്രകാരം 700 രൂപ നിരക്കിൽ പ്രതിമാസ ധനസഹായം ഇതിനു പുറമെ അനുവദിച്ചു വരുന്നു. മുളിയാർ പഞ്ചായത്തിലെ മുതലപ്പാറയിൽ ഇവർക്കുവേണ്ടി എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ കരുതൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വിഭാഗമാണ് എൻഡോസൾഫാൻ ഇരയായ ദുരന്തബാധിതർ. അവരെങ്ങനെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് എന്ന കാര്യം വളരെ ഗൗരവപൂർവമുള്ള ഒരു ചർച്ച നടത്തിയപ്പോൾ അവിടെ മുളിയാർ പ്രദേശത്ത് 25 ഏക്കർ സ്ഥലം കലക്ടറുടെ പേരിൽ ഇതിനായി ലഭിക്കുകയും അവിടെ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം എന്ന നിലയിൽ ഒരു ശ്രദ്ധേയമായ കേന്ദ്രം ആരംഭിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ആ തീരുമാനം പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ഇപ്പോഴും സാധിച്ചു. അപ്പോൾ എൻഡോസൾഫാൻ ബാധിതരായ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ ഒരു അത്താണിയായി മുളിയാർ ഗ്രാമം പുനരധിവാസ കേന്ദ്രം എന്ന രീതിയിൽ പ്രധാനപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കായുള്ള ആരോഗ്യ ചികിത്സാ പരിചരണത്തിന്റെ ഭാഗമായി ദേശീയ ആരോഗ്യ ദൌത്യം കാസർഗോഡ് ഓഫീസ് 11 പഞ്ചായത്തുകളിലെ രോഗികൾക്കും വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ നമ്മൾക്ക് 689 ആളുകളാണ് എൻഡോസൾഫാൻ ലിസ്റ്റിലുള്ളത്. അതിൽ നമ്മൾക്ക് കിടപ്പ് രോഗികളായിട്ടുള്ള, അതായത് സെറിബ്രൽ പാൾസി അങ്ങനെയുള്ള ചെറുപ്പത്തിലെ തൊട്ടുള്ള വൈകല്യങ്ങൾ മൂലം കിടപ്പിലായിട്ടുള്ള ആളുകൾ 23 പേരുണ്ട്. അതുപോലെ മറ്റ് ക്യാൻസർ, അതുപോലെ മറ്റ് അസുഖങ്ങൾ കാരണം ചികിത്സ ആവശ്യം വരുന്ന 45 ആളുകളുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും നമ്മളുടെ എൻഡോസൾഫാൻ മെഡിക്കൽ ടീമിൻ്റേതായിട്ടുള്ള സർവീസുകൾ എല്ലാ മാസവും ഒരിക്കൽ വീടുകളിൽ പോയി കൊടുക്കാറുണ്ട്. ദുരിതബാധിതരായ കുട്ടികൾക്ക് പ്രദേശത്തെ പഞ്ചായത്തുകളിൽ ബഡ് സ്കൂളുകളും പ്രവർത്തിക്കുന്നു. അംഗപരിമിതരായ കുട്ടികളുടെ പുനരധിവാസത്തിനായി മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രം, ഡേ കെയർ, ബഡ് സ്കൂൾ നവീകരണം എന്നിവയും നടന്നുവരുന്നുണ്ട്.
ഇവിടെ നമ്മൾ നൽകുന്നത് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, കൂടാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഐ ടി, കൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ്, ഒപ്പം തന്നെ നമ്മൾ വെർച്വലിനും കൂടെ ഇമ്പോർട്ടൻ്റ് നൽകുന്നു. 3.5 വയസ്സ് മുതൽ 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള പഠിതാക്കൾ വരെ നമ്മുടെ ഈ സ്ഥാപനത്തിലുണ്ട്. 79 കുട്ടികളാണ് നമ്മുടെ ഇവിടെ പഠിതാക്കളായിട്ട് ഉള്ളത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന സ്നേഹസാന്ത്വനം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, സ്പെഷ്യൽ ആശ്വാസ കിരണം എന്നിവയിലൂടെയും ധനസഹായം നൽകി. നല്ല സ്കൂളാണിപ്പം. മുമ്പ് ചെറിയൊരു ഷെഡ് പോലത്തെ സ്കൂളായിരുന്നു, ഇപ്പോൾ അല്ല. ഇപ്പം നല്ല അടിപൊളി സ്കൂളെല്ലാം, നല്ല നല്ലോണം ടീച്ചേഴ്സ് ഉണ്ട്, കുട്ടികളും മോശമില്ലാത്ത നല്ലോണം കുട്ടികളും ഉണ്ട്, നല്ല ക്ലാസ് ടീച്ചേഴ്സ്, എല്ലാവരും നല്ല പെരുമാറ്റമാണ്. ദുരിതബാധിതരെ ആശുപത്രികളിൽ എത്തിക്കാൻ 11 ആംബുലൻസുകളുണ്ട്. വീടുകളിലെത്തി ചികിത്സിക്കാൻ മൊബൈൽ മെഡിക്കൽ യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ റെഗുലർലി ഒരു പേഷ്യന്റിനെ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പോയി കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ സാറ്റിസ്ഫൈഡാണ്. അവർക്ക് കിട്ടുന്ന മെഡിസിൻസ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിസിറ്റിന് പോകുമ്പോൾ തന്നെ അവർക്കുള്ള മന്ത്ലി മെഡിക്കേഷൻസ്, ചിലവർക്ക് ഇപ്പോൾ ചെറുപ്രായത്തിൽ നിന്ന് ഇപ്പോൾ ആൻറ്റി ഹൈപ്പർടെൻസിസ് കഴിക്കുന്ന പേഷ്യൻസൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഞാൻ മന്ത്ലി ഇപ്പോൾ പോയിട്ട് ബി പി ചെക്ക് ചെയ്തിട്ട് അങ്ങനത്തെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റർ ഇപ്പോൾ പോകുമ്പോൾ വീക്കിലി ആയിട്ട് തന്നെ അവർക്കുള്ള ഷുഗറും ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ബ്ലഡ് ഷുഗറായാലും ബി പി ഒക്കെ വീട്ടിൽ നിന്ന് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഇപ്പം ആ ചാർട്ട് വെച്ചിട്ട് ഞാൻ എന്താ മരുന്നിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കേരളത്തിലും കർണാടകത്തിലും എം പാനൽ ആരോഗ്യ ചെയ്ത 17 ആശുപത്രി വഴി സൗജന്യ ചികിത്സ എന്നിവയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്കായി സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി പോരുന്നു. എൻഡോസൾഫാൻ രോഗികൾക്കുള്ള ചികിത്സയ്ക്കായി 17 ആശുപത്രികളെ സൗജന്യ ചികിത്സയ്ക്കായി ഗവൺമെൻറ് എംപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ 5 സ്വകാര്യ ആശുപത്രികൾ, 3 സ്വകാര്യ ആശുപത്രിയിൽ കർണാടകയിലടക്കം സൗജന്യമായ ചികിത്സ നൽകിപ്പോരുന്നു. ഈ ചികിത്സയിലേക്കായി 18 കോടി രൂപയോളം ഗവൺമെൻറ് ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻഡോസൾഫാൻ ദുരന്തഭൂമിയിൽ വീണുപോയവരെ എടുത്തുയർത്തി ഒപ്പം നിർത്തി തോളേറ്റി നവവികസന പാതയിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കുകയാണ് നമ്മുടെ സർക്കാർ. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്ത മേഖലയിൽ ഇന്ന് പുതിയ വെളിച്ചം പരക്കുകയാണ്. ഒരു പുതുജീവൻ വീണ്ടും തളിരിടുകയാണ്. പിന്നെയും പൂക്കുന്ന പൂമരങ്ങളിൽ പുലർക്കിളികൾ ചിറകുവിരിക്കുകയാണ്. കരുത്തുറ്റ ഒരു നേതൃപാടവത്തിന്റെ സാന്ത്വനത്തണലിൽ ആശ്വാസത്തോടെ വിഷമയമില്ലാത്ത ആകാശത്തിലൂടെ ജീവിതം തേടി പ്രതീക്ഷയുടെ പുതിയ ഭൂമിയിലേക്ക് അവർ പാറി നടക്കുകയാണ്. കായിക വിനോദത്തിന്റെ വികസനം എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. സംസ്ഥാനത്ത് സ്പോർട്സ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ ഇപ്പോൾ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ്. ഇത് കാമുകിമാരെക്കാൾ കാൽപന്ത് കളിയെ സ്നേഹിച്ച കായിക കേരളത്തിന്റെ വിജയാരവം. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ വിജയ കിരീടത്തിൽ സ്വന്തം മണ്ണിൽ കേരളം മുത്തമിട്ടപ്പോൾ മലപ്പുറത്തെ ആവേശക്കടലാക്കി ഇളക്കിമറിച്ച കായിക ആവേശം. സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ ഈ ഫുട്ബോൾ പെരുമ ഉയർത്തുന്ന കപ്പ് 7 തവണയാണ് കേരളം സ്വന്തമാക്കിയത്. 25 വർഷത്തിനു ശേഷം മലപ്പുറത്തിന്റെ മണ്ണിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ വന്നെത്തിയപ്പോൾ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് ഒരുക്കപ്പെട്ടത്. മഞ്ചേരിയുടെ കായിക മുഖമായ പയ്യനാട് സ്റ്റേഡിയം, മലപ്പുറത്തിന്റെ ഹൃദയമായ കോട്ടപ്പടി മൈതാനം എന്നിവിടങ്ങളിൽ ലോകോത്തര നിലവാരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടത്തിയത്. കളിയാരവങ്ങൾ നിലച്ചുപോയ കോവിഡ് കാലത്തിനു ശേഷം കളിക്കളങ്ങൾ പുത്തൻ ഉണർവോടെ സജീവമായതും പുത്തൻ താരോദയങ്ങളുടെ പ്രകടന മികവിൽ സുവർണ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് സന്തോഷ് ട്രോഫിയിലൂടെ കേരളം കണ്ടത്. നവ കായിക സംസ്കാരം പണിതുയർത്തുന്നതിൽ കായിക രംഗത്ത് സർക്കാർ നടത്തിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നിരവധിയാണ്.
കേരളത്തിലെ നഗര ഗ്രാമാന്തരങ്ങളിൽ അതിവേഗം ഉയർന്നു വരുന്ന നവീകരിച്ച രീതിയിലുള്ള ആധുനിക കളിക്കളങ്ങളും സ്പോർട്സ് കോംപ്ലക്സുകളും സ്പോർട്സ് സ്റ്റേഡിയങ്ങളും സർക്കാർ പ്രഖ്യാപിച്ച സ്പോർട്സ് നയത്തിന്റെ ഭാഗമായി വികസിച്ച് വന്നവയാണ്. സന്തോഷ് ട്രോഫിയുടെ വരവോടുകൂടി ഫുട്ബോൾ രംഗത്തുണ്ടായ ഉണർവ് യുവജനങ്ങളെ ആകെ ഹരം കൊള്ളിച്ചിരിക്കുകയാണ്. കായികരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഒരു അവസരത്തെ നമ്മൾ കാണുകയാണ്. 500,000 വരുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്താനുള്ള പുതിയൊരു പദ്ധതി ഇതോടുകൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 3 ഫുട്ബോൾ അക്കാദമികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, എറണാകുളം അക്കാദമികൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് പരിശീലനം നൽകുന്നത്. ഇന്ത്യയുടെ കായിക തലസ്ഥാനം കേരളമാണ് എന്ന് വിലയിരുത്തുന്ന തരത്തിലേക്ക് ഇന്ന് ഈ രംഗത്തെ വളർത്തുന്നതിൽ സർക്കാർ നടത്തിയ കഠിന ശ്രമങ്ങൾ വളരെയേറെയാണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള 32 ഗെയിംസിൽ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ തന്നെ ഒരു വെന്യൂവിൽ 23 ബാഡ്മിന്റൺ കോർട്ടുകളുള്ളത് റിഗൽ സ്പോർട്സ് സെന്റർ കൊച്ചിയിൽ മാത്രമാണ്. 2015 നാഷണൽ ഗെയിംസിന് വേണ്ടി സർക്കാർ എയർ കണ്ടീഷൻ ചെയ്യും, എക്കോസ്റ്റിക് ചെയ്യും ചെയ്തെങ്കിലും 2017 സീനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കായിക ഫാക്ടറിയായി അറിയപ്പെടുന്ന കേരളത്തെ കൂടുതൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കായിക രംഗത്ത് നടപ്പാക്കി സർക്കാരും കായിക വകുപ്പും ചേർന്ന് മുന്നോട്ട് നയിക്കുകയാണ്. കിഫ്ബി ഫണ്ടും കായിക വകുപ്പിന്റെ തനത് ഫണ്ടും ഉൾപ്പെടെ 1200 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് സംസ്ഥാനത്തെ കായിക മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 43 ഫുട്ബോൾ ഗ്രൌണ്ട്, 33 ഇൻഡോർ സ്റ്റേഡിയം, 27 സിന്തറ്റിക് ട്രാക്ക്, 33 സ്വിമ്മിംഗ് പൂൾ തുടങ്ങി 58 പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നത്. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകാൻ കായിക മേഖലയെ അടിമുടി മാറ്റുന്ന ദൗത്യവുമായി പുതിയ കായിക നയം രൂപീകരിക്കുകയാണ് സർക്കാർ. കായികരംഗം വെറും മത്സരങ്ങൾക്ക് മാത്രമല്ല, പുതിയ തൊഴിലവസരങ്ങൾ, പുതിയ ധനസമ്പാദന മാർഗങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുകയാണ്. ലോകത്തെമ്പാടും ഒരു രാജ്യത്തിൻ്റെ GDP തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു മേഖലയായി ഇത് മാറുകയാണ്. നമ്മളും അതിൽ പങ്കാളിയാകേണ്ട ഒരു അവസരം വിപസംജാതമായിരിക്കണം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായ കേരളം കായിക സാക്ഷരതയിലും പൂർണ്ണത നേടാനായി കായിക വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകി കായിക പുരോഗതി ലക്ഷ്യം വെച്ച് നിരവധി വിപുലീകരണ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കായിക കേരളത്തിന്റെ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനായി GV രാജ സ്കൂളിൽ 20 കോടി രൂപയുടെയും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ 10 കോടിയുടെയും വികസനം നടപ്പിലാക്കി. ഇത് പുതുതലമുറയ്ക്കുള്ള സന്ദേശമാണ്. ഓടിയും ചാടിയും പന്ത് തട്ടിയും കളിക്കാൻ പോയാൽ വഴിയാധാരമാകില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് സർക്കാർ. നാടിനു വേണ്ടി നേട്ടം കൊയ്ത കായിക താരങ്ങളുടെ അവകാശമാണ് തൊഴിലും ജീവിത സുരക്ഷിതത്വവും എന്ന് അംഗീകരിക്കുന്ന സ്പോർട്സ് കോട്ടയിൽ 580 കായിക താരങ്ങൾക്ക് സമീപകാലയളവിൽ തന്നെ നിയമനം നൽകി. ആഗോളതലത്തിൽ സംഭവിക്കുന്ന ആകെ മരണത്തിന്റെ എണ്ണത്തിൽ 4 സ്ഥാനം ശാരീരിക നിഷ്ക്രിയത്വം കാരണം മരിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം പരിഹരിക്കുന്നതിനായി കായികത്തിലൂടെ ആരോഗ്യം എന്ന വിശാലമായ സാധ്യത വ്യാപകമാക്കി. കായിക പ്രവർത്തനങ്ങളിൽ മലയാളിക്ക് വ്യാപൃതരാകുന്നതിനുള്ള അവസരം ഗ്രാമനഗര വേർതിരിവില്ലാതെ ഒരുക്കുകയാണ് സർക്കാർ. ഇത് കായിക കേരളത്തിന് പുതിയ ദിശാബോധം നൽകുകയാണ്. ലോക ഡിജിറ്റൽ ഭൂപടത്തിൽ ഡിജിറ്റൽ എക്കണോമിയുടെ ബാങ്കിംഗ് ഇടപാടുകളിലേക്ക് ആഗോള ബാങ്കിംഗ് മേഖല ചുവടുമാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നവവികസന കാഴ്ചപ്പാടുകൾക്ക് കേരള ബാങ്കിംഗ് മേഖലയും കളമൊരുക്കുകയാണ്. ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറിയ കേരളം ഇപ്പോഴിതാ ബാങ്കിംഗ് മേഖലയിലും ആദ്യമെത്താനുള്ള ഡിജിറ്റൽ കുതിപ്പ് തുടരുകയാണ്. ലോകം ഇന്ന് പരിപൂർണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. നിത്യജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ ഇന്ന് ഹൈടെക് സംവിധാനത്തിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യപ്പെടുകയും
ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ്. ആഗോള ഡിജിറ്റൽ പ്രതിഭാസത്തിലേക്ക് കേരളവും അതിവേഗം ഡിജിറ്റലൈസ് നവീകരണ പ്രക്രിയയുടെ ഭാഗമായി മാറുകയാണ്. ഓഗസ്റ്റ് 15 ലക്ഷ്യം കൈവരിച്ച് ബാങ്കിംഗ് മേഖല പൂർണ്ണമായും ഡിജിറ്റലാകുന്ന ആദ്യ സംസ്ഥാനമാകാൻ വിപുലമായ പ്രചാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സർക്കാർ. ആദ്യഘട്ടമായി എല്ലാവരെയും ഡിജിറ്റൽ പണമിടപാടിൽ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. സേവിംഗ്സ് കറന്റ് അക്കൗണ്ടുകളിലെ ഡിജിറ്റൽ ഇടപാട് എല്ലാവരെയും പരിചയപ്പെടുത്തി ഇതുവരെ ഈ സേവനം ഉപയോഗിക്കാൻ കഴിയാത്ത ഇടപാടുകാരെ പഠിപ്പിച്ച് അതിന് സജ്ജരാക്കും. കുറഞ്ഞത് ഒരു ഡിജിറ്റൽ സേവനമെങ്കിലും ഉപയോഗിക്കാൻ ഇടപാടുകാരനെ ഇതുവഴി പ്രാപ്തനാക്കുകയാണ് ലക്ഷ്യം. ഒരു കുടുംബത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നേടിക്കൊണ്ട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമെന്ന നേട്ടം 2014 തന്നെ കേരളം സ്വന്തമാക്കിയിരുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും ഏതെങ്കിലും ഒരു ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ RBI നിർദ്ദേശിക്കുകയായിരുന്നു. 2021 ഓഗസ്റ്റിൽ തൃശൂരിനെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിച്ചു. 2022 ഫെബ്രുവരിയിൽ കോട്ടയത്തും ഈ പദ്ധതി നടപ്പിലാക്കി. രണ്ടാം ഘട്ടത്തിൽ പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ആദ്യ ജില്ല കോട്ടയമാണ്. ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ള 12 ജില്ലകളിലും പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം പദ്ധതിയിൽ പങ്കാളികളാണ്. എന്താണ് ഡിജിറ്റൽ ബാങ്കിംഗ്? ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്, UPI, QR കോഡ്, മൊബൈൽ ബാങ്കിംഗ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, ആധാർ അധിഷ്ഠിത പണമിടപാട് സേവനം തുടങ്ങി ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പണമിടപാട് സംവിധാനം ഉപയോഗിക്കാൻ ബാങ്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യതയുള്ള ഇടപാടുകാരെ പ്രാപ്തരാക്കുകയാണ് പദ്ധതി വഴി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ചെറുകിട വഴിയോര കച്ചവടക്കാർ, ദിവസ വേതനക്കാർ, കർഷകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങി എല്ലാ ജനവിഭാഗത്തെയും വേഗത്തിലും സൗകര്യപ്രദവും സുരക്ഷിതവുമായ രീതിയിൽ പണം അയക്കാനും സ്വീകരിക്കാനും സജ്ജരാക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് RBIയുടെ UPI 123 പേ സംവിധാനം ഉപയോഗപ്പെടുത്തിയും പദ്ധതിയുടെ ഭാഗമാകാം. ബാങ്കിംഗ് രംഗത്ത് ഇതോടുകൂടി ഒരു ഡിജിറ്റൽ യുഗം പിറക്കുകയാണ്. പേപ്പർലെസ് സംവിധാനത്തിലൂടെയുള്ള ബാങ്കിംഗ് ഇടപാടുകളിലേക്ക് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരരായ മലയാളികൾ മാറുകയാണ്. സാമൂഹിക സാമ്പത്തിക വളർച്ച ഇന്ന് കേരളത്തിലെ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ദൃശ്യമാണ്. എല്ലാവർക്കും തുല്യമായി എല്ലാം ലഭിക്കുന്ന സാമൂഹിക നവോത്ഥാനത്തിലേക്ക് കേരളം ചുവടുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ ബോധം വികസിപ്പിക്കുന്നതിലും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും സമീപനവുമായി സാമൂഹ്യ പുരോഗതി നേടുകയാണ് കേരളം.